കൺമഷി സ്വാഭാവികം പക്ഷെ ഞാൻ ഇടലില്ല എനിക്ക് കൺമഷി കണ്ണ് താഴെ ഏതൊരു നാടൻ ലുക്ക് വരും പിന്നെ അത് പോവൂല നാടൻ ലുക്ക് വേണ്ട നാടൻ ലുക്ക് ഇപ്പൊ ട്രഡീഷണൽ ഡ്രസ് ഒക്കെ ഇടുമ്പം അത് എഴുതാൻ നിർബന്ധമാണ് പക്ഷെ ഇപ്പൊ ഈ കളറില്ലേ ഈ മുടി വെച്ചേക്കുന്നതുകൊണ്ട് എങ്ങനെയാണ് നാടൻ ലുക്കിന് ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ മാച്ച് ആയി പോവോ അത് ഞാൻ ഇത് ഉള്ളിലാണല്ലോ ഈ ഹെയർ ഉള്ളത് അതിനെ ഞാൻ മനഃപൂർവ്വം കാണാൻ വേണ്ടി പുറത്തേക്ക് എടുത്തിടുന്നതാണല്ലോ അപ്പൊ അഴിച്ചിടുന്ന സമയത്ത് ഇത് അധികം കാണില്ല അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് ഇടുമ്പോൾ മാത്രമേ കാണൂ നമസ്കാരം പിന്നെ ബ്രാൻഡൊക്കെ ഏതാണ് ആ ലോറിയൽ ലോറിയലല്ല ലാക്മേ പിന്നെ ഫൗണ്ടേഷൻ പുതിയ വാങ്ങിയതാ ആദ്യമായിട്ട് ഉപയോഗിച്ചേ എന്നാ ഉപയോഗിച്ചിട്ടുണ്ടോ പക്ഷെ ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടി ആണല്ലോ കണ്ടിട്ട് തോന്നുന്നേ മാക്കിന്റെ ഫൗണ്ടേഷൻ ഇത് മൊത്തത്തില് കൂടുതൽ എനിക്ക് തോന്നുന്നത് മാക്ക് ആരാധന ചെയ്യാൻ തോന്നുന്നു അല്ലേ ആ മാക്ക് എനിക്ക് ഇഷ്ടം എന്റെ സ്കിന്നിന് കുറച്ചും കൂടി നല്ലത് മാക്കാണ് പിന്നെ ഇത് രണ്ട് റേഞ്ച് ഭയങ്കര ഇഷ്ടം ഇത് ഐബ്രോന്റെ ഇത് ഐബ്രോ ഫിൽ ചെയ്യാനും ഇത് അതിന്റെ മസ്കാര ഓ അങ്ങനെയുണ്ടോ ഐബ്രോ ഫില്ലിംഗ് ഒക്കെ ഉണ്ടല്ലേ അതെനിക്കൊരു പുതിയ അറിവായിരുന്നു അതൊരു ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലും ഇവിടെ മസ്കാര പോലെ തന്നെ ബ്രൗൺ കളറിൽ പക്ഷെ നല്ല കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആണ് പിന്നെ എനിക്ക് എന്റെ കലകൾ അതിന്റെ മുകളിൽ തീർക്കാൻ വേണ്ടിട്ട് ഇത് പിന്നെ മാക്കിന്റെ വേറെ ന്യൂഡ് ലിപ്സ്റ്റിക് എല്ലാം മാക്കിന്റെ ആണല്ലോ ലിപ്സ്റ്റിക്കുകൾ കൂടുതൽ മാക്കിനോടാണോ താല്പര്യം കുറച്ച് നിൽക്കും പിന്നെ മാക്കിന്റെ കുഞ്ഞു ലിപ്സ്റ്റിക് ഇതൊരു റെഡ് ഇട്ടാലിതിങ്ങനെ വെട്ടി തളങ്ങി നിൽക്കൂ പിന്നെ ഇതിന്റെ പേരെന്തായിരുന്നു സ്പോഞ്ച് എന്ന് പറയും അല്ല വേറൊരു പേരുണ്ട് എന്തോ സാധനം പിന്നെ കൺസീലർ ഇത് കഴിഞ്ഞു പക്ഷെ എനിക്കിത് ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമായത് എപ്പോഴെങ്കിലും പോകുമ്പോ വാങ്ങാൻ വേണ്ടിട്ട് ഞാൻ എടുത്തു വെച്ചേക്കണം പി എസ് സിയുടെ കൺസീലർ ഇത്രയൊക്കെ ഇടുന്ന ഒരാളാണെന്ന് കണ്ടാ തോന്നുകയില്ല കേട്ടോ ഇതൊന്നും ഞാൻ ഡെയിലി യൂസിന് ആകെ ഈ ഐബ്രോ ഇതും പിന്നെ ബ്ലഷും പിന്നെ ഒരു ലിപ്സ്റ്റിക് എന്തെങ്കിലും ഇട്ടാലേ അത്രേ ഉള്ളൂ ബാക്കിയൊന്നും ഡെയിലി യൂസിൽ പെടുന്നതല്ല ബാക്കി എന്തെങ്കിലുമൊക്കെ പുറത്തിപ്പോ എന്തെങ്കിലും ഫംഗ്ഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുമ്പോ മാത്രം രണ്ട് ബ്രഷ് പിന്നെ ഐലൈനർ ഐലൈനറും ബ്ലഷും ലിപ്സ്റ്റിക്കും ഇല്ലാണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റും ഇത് ഞാൻ എനിക്ക് ഒന്ന് വെസൈഡാണ് ഇത് അയ്യോ ഇതിന്റെ കളറും ഒരു ഫ്ലൂറസെന്റ് അതെ അതാ ഞാൻ പറയാൻ വന്നേ ഇതെല്ലാം ഇതിന്റെ കളർ അല്ല എന്റെ ഫോണിന്റെ കളർ കാണിച്ചില്ലേ അതായിരുന്നു ഇതിന്റെ കളർ അപ്പൊ ഞാൻ വാഷ് ചെയ്ത് കളറിലേക്ക് എത്തിച്ചത് അത് ഞാന് ഇത് വേറെയാണ് എന്താ ചെയ്യാ ഇത് വേറെ കേസാണ് ഓ അങ്ങനെ മറ്റേ ഫ്ലൂറസെന്റ് വീട്ടിലുണ്ട് അത് ഞാൻ വാഷ് ചെയ്തിട്ട് ഈ സാധനങ്ങളൊക്കെ ഈ അടുത്തൊന്ന് ബ്രഷും കാര്യങ്ങളൊക്കെ കഴുകി അതിന്റെ പൗച്ച് വാഷ് ചെയ്തിട്ടിരിക്കുക അതുകൊണ്ട് ഭാഗ്യമില്ലാതെ ഇപ്പൊ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അത് കാണാനും അങ്ങനത്തെ ഇതിന് കളറിനൊട്ട് വ്യത്യാസം ഇതിന് പല പല കളേഴ്സ് അതിലൊരു സോളിഡ് കളർ മാത്രം പക്ഷെ അതിനെ എടുത്തു നിൽക്കുമല്ലേ ഓക്കെ ഡൺ അപ്പൊ നമുക്കിതെല്ലാം തിരിച്ചു കയറ്റാം ഒരു ഒരു ബാഗിനകത്ത് ഈ ലേഡീസ് ബാഗിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ കയറുമെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ ഇത്രയും കാണുമ്പോ തന്നെ ബാക്കിയുള്ളവരൊക്കെ ഞെട്ടും ഇതൊക്കെ എങ്ങനെ ഇതിനകത്ത് കൊണ്ടു നടക്കുന്നത്